നമുക്ക് ശാന്തമാകാം. ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഈശോയ്ക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ തിരുഹൃദയ മാസത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും ചിന്തകളും ഈശോയുടെ ഹൃദയ വികാരങ്ങളാകാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഈശോയുടെ സന്നിധിയിലായിരിക്കാം. ഈശോ, ഇന്ന് അങ്ങ് ചിന്തിക്കുന്നത് പോലെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദിവ്യകാരുണ്യ ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഈ പ്രഭാതത്തിൽ നമുക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്ന തിരുവചനം 1 യോഹന്നാൻ 3:21. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. എനിക്ക് ആത്മധൈര്യമുണ്ടാകണമെങ്കിൽ എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്തരുത്. ആദ്യമേ എൻ്റെ ഹൃദയം എന്നെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. എന്നതിനു ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും ഓരോ പ്രഭാതത്തിലും നാം വിചിന്തനം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ തന്നെയാണ്. ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന എന്നത് പ്രഭാതത്തിൻ്റെ താക്കോലും സായന്തനത്തിൻ്റെ സാക്ഷിയുമാണ് എന്ന്. നമുക്ക് ഈ ഹൃദയം കുറ്റപ്പെടുത്താതിരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ ആത്മധൈര്യത്തോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഏറ്റുപറയുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വൻ കൃപ, ദാനങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും നാം സ്വീകരിച്ചെടുക്കണം. ജോയലിൻ്റെ പുസ്തകം 11:13 തിരുവചനം പറയുന്നുണ്ട്, ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ ഹൃദയത്തെ പറിച്ച് കീറിയെടുക്കുമ്പോൾ ദൈവത്തിന് ഹിതകരമല്ലാത്തതെല്ലാം അവിടെ സ്വരൂപിച്ച് വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേറെ ആർക്കും സാധിക്കുകയില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ മുൻപിൽ ആത്മധൈര്യത്തോടുകൂടി എനിക്ക് നിനക്ക് നിൽക്കണമെങ്കിൽ, നമുക്ക് നിൽക്കണമെങ്കിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നാം സത്യസന്ധമായി ഇരിക്കണമെങ്കിൽ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. വീണ്ടും പറയുന്നു, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കും കാരണം അവൻ തന്നെയാണ് എന്ന്. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ അധരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മെ തന്നെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യയുടെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വണക്കമാസത്തോട് ചേർന്ന് ജൂൺ മാസം മുഴുവൻ തിരുഹൃദയ വണക്കമാസമാണ്. തിരുഹൃദയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അഗ്നിജ്വാലകൾ, സ്നേഹത്തിൻ്റെ കതിരുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ദിവ്യകാരുണ്യയുടെ കൂട്ടുകാരുടെ, പ്രത്യേകിച്ച് കൂട്ടുകാർക്ക് കടന്നു വരുവാൻ തക്ക വിധത്തിലെ നമ്മുടെ ഹൃദയത്തിലുള്ള സകല പാപ മാലിന്യങ്ങളും തുടച്ചു നീക്കുക ഈ മാസം നമുക്ക് വ്യാപരിക്കാം. ഈ മാസം നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി അനുഭവിച്ചെറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. കാരണം പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും അപകടങ്ങളും പ്രശ്നങ്ങളും സന്ധികളും വന്നു കഴിയുമ്പോൾ ഈ ദിവ്യകാരുണ്യയുടെ മുമ്പിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും, അതിന് അനുഭവം ലഭിക്കും. അത്ഭുതകരമായിട്ട് ആ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മകളും മകനുടെ ഭർത്താവും കൂടെ ഒരു ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂവിന് കടന്നു ചെന്ന സമയം മുതല് ഭീകരരുടെ കരങ്ങളിലേക്കാണ് അവർ ചെന്നുപെട്ടത്. എന്നാൽ ഒരപകടവുമില്ലാതെ, ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ ജീവനോടെ അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ സകലതും അപഹരിച്ചു, ശരിയാണ്. എന്നാൽ ഒരപകടവും ഒരു പോർല് പോലും ഏൽപ്പിക്കാതെ വീട്ടിൽ തിരിച്ചെത്തിയെങ്കിൽ ഞാൻ ആ സമയം പോട്ടയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമയമായിരുന്നു. അതാണ് പറഞ്ഞത്, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നീങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലഘട്ടത്തിലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ.
സകലകോടി ജനങ്ങളിലും വ്യാപരിക്കട്ടെ. ഈ കൊറോണയെ ഭയപ്പെട്ടിരിക്കാതെ, അസ്വസ്ഥപ്പെട്ടിരിക്കാതെ, പകച്ചു നിൽക്കാതെ, വിറച്ചു നിൽക്കാതെ ഈ കൊറോണയുടെ മുൻപിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ വ്യാപിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തി ലോകത്തിലേക്ക് വ്യാപരിച്ച് കൊറോണ എന്ന വൈറസിനെ, ദുരന്തത്തെ ഈ നിമിഷം ഈ ലോകത്തിൽ നിന്ന് നിർവീര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ പ്രത്യേകിച്ചുള്ള കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, വൈദികരെ, സന്യസ്തരെ, എല്ലാവരെയും, ഈ ഗ്രൂപ്പിലുള്ള സകല വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ദിവ്യകാരുണ്യ ഈശോയുടെ കൂട്ടുകാരെ പ്രത്യേകമോർത്ത് പ്രാർത്ഥിക്കാം. സത്യസന്ധമായി വിശ്വസ്തയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടി വ്യാപരിക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയുടെ കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ വചനം ഓർക്കാൻ നമുക്ക് 1 യോഹന്നാൻ 3:21, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ആത്മധൈര്യത്തോടുകൂടെ നമുക്ക് പറയാം, യേശുവേ, എൻ്റെ ഹൃദയത്തിലെ എല്ലാ കറകളും മാറ്റി അങ്ങയുടെ ദിവ്യ കതിരുകൾ എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തി എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തി എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരു നിമിഷം ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. സ്ഥിയം സ്നേഹാഗ്നിയെ നിന്റെ സ്നേഹത്തിൻ പൊരിയായി നീ മാറ്റിയിടണേ. നിന്നിൽ വിശ്വസിച്ചിരുന്നു സ്നേഹിക്കുന്നു ഞങ്ങൾ, ആരാധിക്കും നിന്നെ വാഴ്ത്തിയിടും.